നിങ്ങളുടെ കുഞ്ഞ് പ്രിയയിൽ നിന്നും ഇതെല്ലാം കുഞ്ഞിനെ വെൽക്കം ചെയ്യാനുള്ളതല്ലേ? ഇതൊക്കെ എങ്ങനെ നടന്നു? അതെ, നിങ്ങൾ പറയുന്ന കേട്ട തോന്നുന്നില്ല ഞാനാണ് ഇതൊക്കെ ചെയ്തെന്ന്. നീ അല്ല ചെയ്തെങ്കിൽ പിന്നെ ആര് ചെയ്യാനാ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇങ്ങനെ ചെയ്യാൻ? കാണിച്ചുതരാ ഞാൻ. നോക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതെല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ അച്ഛമ്മ തന്നെയാ ചെയ്തത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതാ, നിങ്ങളുടെ ഫാമിലി ഇത്രയും കളിപ്പിക്കരുത്, ഇത്രയും സീരിയസ് ആവാൻ വിടരുത്. പക്ഷെ നീ ഞാൻ പറഞ്ഞു ഒന്നും സീരിയസ് ആയിട്ട് എടുത്തു പോലുമില്ല. എല്ലാവരും വിഷയത് ഇപ്പൊ സെലിബ്രേഷൻ ആക്കാൻ പോവാ. യുനോ, താഴെ എന്തൊക്കെയാണോ നടക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാ. ഷട്ടർ തരൂ. സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനി ബ്ലെയിം ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമില്ല. ഞങ്ങള് പോയതാണ് അച്ഛമ്മയോട് സംസാരിക്കാൻ വേണ്ടി, പക്ഷെ അച്ഛമ്മയുടെ ഫീലിംഗ്സ് കണ്ടപ്പോ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കള്ളോ പറയുന്ന നീ? രണ്ടുപേരും അച്ഛമ്മയോട് സംസാരിക്കുന്നതിന് പകരം ഇവിടെ പാർട്ടി ആഘോഷിച്ചിരിക്കുന്നു. പിന്നെ രണ്ടുപേരും തനു ഞങ്ങള് പാർട്ടി ഒന്നും നടത്തിയില്ല, ഞങ്ങള് വെറുതെ ഒരു ഡ്രിങ്ക് കഴിച്ചതാ. അച്ഛമ്മയോട് സംസാരിക്കാൻ പറ്റാത്തതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് സംസാരിക്കുന്നു വിചാരിച്ചു. തീർന്നോ? ഇത്രേ ചെയ്തുള്ളൂ? ഇനിയും ഒന്നും ഓർമ്മയില്ലേ? ഓർമ്മയില്ലെന്ന് വെച്ചാ തനു ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തെന്ന് കരുതിയാ? ഞങ്ങളെ നിങ്ങൾ രണ്ടും പരസ്പരം കിസ് ചെയ്യാൻ പോവായിരുന്നു. വാട്ട്? നോക്ക് തനു, ഇത് നിന്റെ തമാശ വല്ലതും ആണെങ്കിലുണ്ടല്ലോ. ലെറ്റ് മീ ടെൽ യു, ഇതും ഒരുപാട് അതിര് കിടക്കുന്നുണ്ട്. ഓക്കെ, അല്ലല്ല, തമാശ അല്ല, പകരം വീട്ടാന്നാ തോന്നുന്നു. ഞാൻ ആരോടും പകരം വീട്ടാൻ ശ്രമിച്ചില്ല, ഞാൻ പറയുന്ന സത്യം. ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പോ നിങ്ങൾ രണ്ടും പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഇത്ര അടുത്ത് വെച്ച് നിങ്ങൾ രണ്ടുപേരും, അപ്പൊ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോട് പരസ്പരം കിസ് ചെയ്ത് അറിയില്ല എന്തൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നീയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിനക്ക് പ്രിയ എങ്ങനെയെങ്കിലും പ്രെഗ്നന്റ് ആക്കണം, അതിനു വേണ്ടി. അതിനുശേഷം നിങ്ങൾ രണ്ടുകൂടെ എന്താ ചെയ്തെന്നറിയോ? പ്രിയ ആണെങ്കിൽ എന്നെ പിടിച്ച് കിടത്തിയിട്ട് എന്റെ ബേബിയെ ചെക്ക് ചെയ്തോണ്ടിരുന്നു. പിന്നെ നീ എന്റെ കുഞ്ഞിനെ എടുത്ത് അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇത്ര കുടിച്ചിരുന്നോണ്ടാ നിങ്ങൾ എണീക്കാൻ താമസിച്ചെ? നേരത്തെ എണീറ്റിരുന്നെങ്കിലും താഴെ നടക്കുന്ന സെലിബ്രേഷൻ തടയുമായിരുന്നു. ഇനി എന്താ, നിങ്ങൾ അച്ഛമ്മയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം താഴെ കുറച്ച് ഗസ്റ്റ് വരുമല്ലോ, അവരെ പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഇവളുടെ അമ്മ വരുമല്ലോ, അവരെയും പറഞ്ഞ് മനസ്സിലാക്ക. ഇത് നിങ്ങളുടെ കുഞ്ഞു വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തയ്യാറെടുപ്പാണ്. രാം സിംഗ്, നിങ്ങൾ വളരെ സ്ലോ ആണ്, പോകൂ, ഫാസ്റ്റായി ചെയ്യൂ, ഫാസ്റ്റായി ചെയ്യൂ. അതെ, ഞാൻ എന്ത് ചെയ്യാനാ ഇതിനെ? എനിക്കെന്താ വട്ടാണെന്ന് കരുതിയോ? അതെ, ഇതിനെ എടുത്ത് മാറ്റൂ, എടുത്ത് മാറ്റൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം എനിക്ക് പെട്ടെന്ന് സുഖമായി. അച്ഛമ്മ അതെല്ലാം ശരി, പക്ഷേ ഈ ഡെക്കറേഷൻസ് ഒക്കെ എന്തിനു വേണ്ടിയാ? അതൊന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾക്ക് അറിയത്തില്ല എവിടെ എന്തിന്. ഒരു മിനിറ്റ്, നീ എന്തോ ചെയ്യുന്നത്? എന്തോ നീ പറയാൻ പോവുകയാണോ? അതേ, മറന്നു പോയോ പ്രിയ എന്താണ് പറഞ്ഞതെന്ന്? അവളുടെ അമ്മ വീട്ടുകാരോട് ഒന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നെ? അപ്പൊ ശരി, ഞാനൊന്നും തന്നെ പറയില്ല. വാ, സോറി, ഞങ്ങളൊന്നും തന്നെ പറയില്ല. അതെന്താ പറയാൻ പറ്റത്ത്? എന്തെന്ന് വെച്ചാൽ പ്രിയയാ ഇത് പറഞ്ഞത്, ആരോടും പറയരുതെന്ന്. നിനക്കറിയണമെങ്കിൽ അവളോട് ചോദിക്ക്. ശരി, എന്നാ ഞാൻ പ്രിയച്ചോട് തന്നെ ചോദിക്കും. അതെ, നിൽക്കും മോളെ, നിൽക്ക്. ഇന്ദു, കാട്ട് കാട്ട് കാട്ട്. ദാ ചേച്ചി കാട്. ഇത് പിടിച്ച മോളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഇൻവിറ്റേഷൻ കാർഡ്. പറയുന്നതിന് പകരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാർഡ് തന്നെ. ജൂനിയർ റോക്സ്റ്റാർ ഓൺ ദ വേ. അച്ഛമ്മ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ അബിയുടെ പുതിയ ആൽബം എപ്പോ വന്നു? അതേപ്പറ്റി ഞങ്ങളൊന്നും അറിഞ്ഞില്ല.
എഴുതിയിരിക്കുന്നത് യു ആർ ഇൻവൈറ്റഡ് അറ്റ് അബീസ് പ്ലേസ് ഫോർ. അതിൽ എഴുതിയിരിക്കുന്നത് ജൂനിയർ റോക്ക് സ്റ്റാർന്ന്, ജൂനിയർ റോക്ക് സ്റ്റാർന്ന് പറഞ്ഞ ജൂനിയർ അബി, ജൂനിയർ അബി എന്ന് പറഞ്ഞ ചേട്ടന്റെ കുഞ്ഞുവാവ. അപ്പോ ഇപ്പൊ നിനക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ? നീ പ്രിയയോട് പറയല്ലേ ഇത് ഞങ്ങളാ നിന്നോട് പറഞ്ഞതെന്ന്. ഒരു മിനിറ്റ്, അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രിയച്ച് പ്രെഗ്നന്റ് ആണെന്ന്? അന്ന് ആ ആക്സിഡന്റിന് ശേഷം നിന്റെ നെറ്റ്വർക്ക് എല്ലാം തന്നെ പോയതാ. നിനക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. വെരി ഫണി അച്ഛമ്മേ. ചേച്ചി യഥാർത്ഥത്തിൽ പ്രെഗ്നന്റ്? ജൂനിയർ റോക്ക് സ്റ്റാർ എന്ന് നീ വായിച്ചല്ലോ. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇത് അബിയുടെ കുഞ്ഞാണെന്ന്? അബിയുടെ കുഞ്ഞിന്റെ കാര്യമല്ലേ സംസാരിച്ചത്? അപ്പോ അബിയുടെ കുഞ്ഞ് പ്രിയ അറിയാതെ വരില്ലല്ലോ. സോ മനസ്സിലായോ പ്രിയ പ്രെഗ്നന്റ് ആണെന്ന്? അച്ഛമ്മേ ശരിക്കും ചേച്ചി പ്രെഗ്നന്റ് ആണോ? അതെ അതെ, ഞങ്ങൾ എല്ലാവരും ഒരുപാട് അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ പ്രിയ മമ്മിയാവാൻ പോകുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഡെക്കറേഷൻസ് ഒക്കെ. ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കുട്ടി. ഇപ്പൊ ഒരു സൊല്യൂഷൻ ആണ് ഉള്ളത്. നീ എന്നെ വിട്ടിട്ട് അച്ഛമ്മയെ ഓർത്ത് ടെൻഷൻ അടിക്ക്. കാരണം അവർ ഒരുപാട് സന്തോഷത്തിലാണ്. പിന്നെ ഒരു കള്ളം പറഞ്ഞുള്ള സന്തോഷമാണ് കൊടുക്കുന്നത്. ഞാൻ ദേ ഇപ്പോഴും പറയാ, നിങ്ങൾ താഴോട്ട് പോ, എന്നിട്ട് സത്യം പറയാ. ഇല്ല, എനിക്ക് 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 അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് എന്റെ അച്ഛമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. നീ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്ത എന്താ അബി? ഇന്നല്ലെങ്കിൽ നാളെ അവരെന്തായാലും അറിയുമല്ലോ സത്യം എന്താണെന്ന്. അപ്പൊ എന്താ, അവർക്ക് ഹേർട്ട് ആവില്ലേ? അവർക്ക് സങ്കടം ആവത്തില്ലേ? അബി, ഇപ്പൊ അച്ഛമ്മ എത്രമാത്രം സന്തോഷത്തിലാണോ അതിനേക്കാൾ വലിയ വേദന ഉണ്ടാവുന്നത്. ഇനി സത്യത്തിൽ പ്രിയ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവുകയാണെങ്കിൽ അപ്പൊ പിന്നെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പോയി അച്ഛമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. നീ ഒന്നും പറയില്ല. ഞാൻ അച്ഛമ്മയോട് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. അതായത് ഒരുപാടൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ അച്ഛമ്മയോട് തെറ്റാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും കള്ളവാ പറയുന്നത്. ഇത് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആവുന്നതിന് മുമ്പ് തന്നെ നീ താഴെ പോയി അച്ഛമ്മയോട് സത്യം തുറന്നു പറയൂ. എനിക്കറിയാം നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നതെന്ന്. നിങ്ങൾ അച്ഛമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ബട്ട് ട്രസ്റ്റ് മീ, ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛമ്മയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട്. ചേച്ചിയുണ്ടല്ലോ, ഒരു ആക്സിഡന്റ് അങ്ങ് പറ്റപ്പോ എന്നെ അങ്ങ് അകറ്റി നിർത്തി. എത്ര വലിയ കാര്യമില്ലെന്ന് മറച്ചു വെച്ചത് നോക്കിക്കോ. ഇനി ഞാൻ സംസാരിക്കത്ത് പോലും ഇല്ല. ഞാൻ ആദ്യം കുറെ സംസാരിക്കും, എന്നിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കും. എന്നിട്ട് പിന്നെ തന്നു ശരിയാണ് പറഞ്ഞത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്ന പിന്നെ കാര്യം കൂടുതൽ വഷളാകും. അച്ഛമ്മയോട് ഇപ്പൊ തന്നെ പറഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ആ പ്രണവ്, നീ നീ എവിടെ ഉള്ളത്? നീ വേഗം തന്നെ ഇങ്ങോട്ട് വാ, എന്റെ അടുത്തേക്ക് വാ. ഞാനെന്റെ വീട്ടിലാണ് ഉള്ളത്, താഴെ വന്ന് എന്നോട് സംസാരിക്കാം. എനിക്ക് വളരെ അത്യാവശ്യ ഒരു കാര്യം പറയാനുണ്ട്. എടാ, നിനക്ക് ഇത്ര ദേഷ്യം എന്താ? നേരിട്ട് കാണുമല്ലോ. ഞാൻ അപ്പൊ പറഞ്ഞോളാം നിന്നോട് എത്ര ദേഷ്യമാണെന്ന് എനിക്ക്. അപ്പൊ നീ സത്യമല്ല അറിഞ്ഞോ? അബി, നീ താഴെ വരുന്നോ അത് ബുൾബുളിനെ കൂട്ടി ഞാൻ അങ്ങോട്ട് വരണോ? ബുൾബുള് പറയണ്ടോ? ശരി, എന്നാ എന്നാ നീ അവിടെ തന്നെ നിൽക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ. അമ്മയോട് പറഞ്ഞിട്ടാ വന്നേ? നോക്ക് മോളെ, നിനക്ക് കുറച്ച് ഭേദമുണ്ടെന്ന് കരുതി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പാടുണ്ടോ? ഇതെങ്ങാനും ഡോക്ടർ അറിഞ്ഞ മോളെ ഇങ്ങനെ സ്റ്റെയർ ഒന്നും കയറി ഇറങ്ങാൻ പാടില്ല. ചേച്ചി, എന്തിനാ എന്നെ കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അതിന് മാത്രം ഞാൻ ആരാ? ഞാൻ ആരാ നിന്റെ? ഞാൻ ചേച്ചിയോട് സംസാരിക്കത്തേ ഇല്ല.
അറിഞ്ഞൂടാത്തവർക്ക് പോലും ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കില്ലല്ലോ. അതായത് ചേച്ചി എനിക്ക് തന്നതുപോലത്തെ. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് ചേച്ചി. പ്രണവ്, മറന്നുപോയോ നീ എന്നെ? മറന്നുപോയോന്നോ? ആൻഡ് യു നോ വട്ട്, എനിക്ക് ഓർമ്മ പോലും വരുന്നില്ല നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. എന്താന്ന് വെച്ചാ അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെയൊന്നും പെരുമാറുമായിരുന്നില്ല. പ്രണവ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുക? വേണ്ട, നീ എന്നെ തൊട്ടു പോകരുത്. പിന്നെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് വഷളാവും. നീ നീ എന്നെ സങ്കടപ്പെടുത്തുക ചെയ്ത്. ഐ കോണ്ട് ബിലീവ് ഇറ്റ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് ഔട്ട് ഓഫ് ഓൾ ദി പീപ്പിൾ ഞാൻ നിന്നെ ഒരു സഹോദരനായിട്ടാ കണ്ടത്. ദുഃഖത്തിന് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് സന്തോഷം വന്നപ്പോ എന്നെ വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിനക്ക് മാപ്പ് തരാനേ പോകുന്നില്ല. ഐ ഡോണ്ട് ഫോർഗീവ് യു അബി. ശരി മോളെ, എനിക്ക് മനസ്സിലായി നീ വലിയ ദേഷ്യത്തിലെന്ന്. എന്നാൽ എന്നോട് കാര്യം പറഞ്ഞ നിനക്ക് എന്താ ഇത്ര ദേഷ്യം വന്നതെന്ന്? വേറെന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞതുകൊണ്ട്? ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ എന്നോട് പറഞ്ഞതുപോലൂല്ല. അത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞത്. ശരി, എങ്ങനത്തെ കാര്യം? ചേച്ചി, നീ നീ പ്രെഗ്നന്റ് ആണെന്ന കാര്യം. ഇങ്ങനെ സംഭവിച്ചു ചേച്ചി? ഐ മീൻ, നിന്റെയും ചേട്ടന്റെ ഇടയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇൻഫാക്ട് ഞാനും പ്രണവും എപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെ പുറകെ നടക്കാറുണ്ടല്ലോ. നിന്റെ മനസ്സിലുള്ള കാര്യം ചേട്ടനോട് പറയാൻ പറഞ്ഞു, എന്നിട്ടും നീ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾ എന്നെയും പ്രണവിനെ മണ്ടമാരാക്കിക്കൊണ്ട് മറുവശത്തോടെ ജീവിതം തുടങ്ങി. നോട്ട് ഡൺ ചേച്ചി. പറയൂ ചേച്ചി, എന്തിനാ അങ്ങനെ ചെയ്തേ? നോക്ക്, എനിക്ക് വിഷമം തോന്നുന്നത് ഈ കാരണം കൊണ്ടൊന്നും അല്ല. ഇൻഫാക്ട് നീ എന്നോടൊന്നും പറയാത്തതല്ല ചേച്ചി. എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. അതായത് ചേച്ചിയുടെയും ചേട്ടന്റെ ഇടയിൽ നിങ്ങള്, ഐ മീൻ ചേച്ചി പ്രഗ്നന്റ് ആണെന്ന കാര്യം. എന്താ ചെയ്യും? കള്ളം പറയണോ സത്യം പറയണോ? ഒന്ന് നിർത്താവേ. നീ എന്നെ കൺവിൻസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നോടൊന്ന് പറയും, അടിയിൽ കൂടി വേറെ എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യൂപ്പോ? സത്യം പറയണോ വേണ്ടേ? ഇനി ഇവനോട് പറഞ്ഞാ അത് വേറെ ആരെങ്കിലും അറിഞ്ഞാലോ? വേണ്ട, ആദ്യം പ്രിയ അച്ചമ്മയോട് സംസാരിക്കട്ടെ. അവള് അവൾ എങ്ങനെയെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്തോളൂ. അതിനുശേഷം എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. നീ എന്താ ഈ ചിന്തിക്കുന്നത്? ഓ, നീ ഇതായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ എന്തെങ്കിലും മിണ്ടാ നിൽക്കുന്നതെന്ന്. യു നോ വാട്ട്, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ട്രസ്റ്റ് യു. എടാ എടാ, നീ എന്താ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തേ? സത്യോട്ട് എനിക്ക് അറിയില്ല ഇതൊക്കെ എപ്പോ നടന്നു. വാവ്, ഇനി അടുത്ത കള്ളം എന്താ? നീ വായ തുറന്ന കള്ളം മാത്രമേ പറയൂ. ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്കും. നിന്നോട് ഞാൻ ചോദിച്ചു, നിനക്ക് അറിയാമെന്നിട്ട് നീ ഒന്നും തന്നെ പറഞ്ഞില്ല. കഴിഞ്ഞില്ല കാര്യം. അബി അബി, ഞാൻ ഒന്നും വിചാരിക്കില്ല. നീ നീ വെറുതെ എന്നെ എന്തിനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ അബി. നീ ഇങ്ങനെ ഓരോരോ കള്ളം പറഞ്ഞോണ്ടേ ഇരിക്കാം. ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട പോ. എനിക്കൊന്നും കേക്കണ്ട ചേച്ചി, ഞാൻ ഇവിടുന്ന് പോവും. ഇനി തിരിച്ചു വരത്തില്ല. എന്നെ നിനക്ക് ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് പോണെങ്കിൽ പൊയ്ക്കോ. സത്യം അറിയാതെ പോരുത് നീ. സത്യം? എന്ത് സത്യം മോളെ? നീ കണ്ടതോ കേട്ടതോ ഒന്നും തന്നെ ശരിയല്ല. ഇതെല്ലാം ഉണ്ടല്ലോ എന്റെയും നിന്റെ ചേട്ടന്റെയും തെറ്റുകൊണ്ട് സംഭവിച്ചത്. ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വേറൊന്നാ, പക്ഷെ നടന്നത് വേറൊന്നും. നടന്നത് വേറൊന്നെന്ന് പറഞ്ഞു? അതെ, ഈ പൂക്കൾ ഇപ്പോൾ തന്നെ എടുത്തോണ്ട് പോണം നീ, കേട്ടോ. എനിക്ക് തോന്നുന്നത് ബുൾബുളിന് പ്രിയോട് നല്ല ദേഷ്യമുണ്ടെന്ന. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് നോക്കൂ, ഞങ്ങൾക്ക് ഈ വീട്ടില് ഒരു കുഞ്ഞിന്റെ സന്തോഷം കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയല്ല അത്. നോക്കൂ മോളെ, ഞാനുണ്ടല്ലോ അച്ഛമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് വേറൊരു തരത്തിൽ കൊടുക്കാൻ. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം മോളെ. ഈ വീട്ടിൽ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത്. പോകും, നിന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്. ആന്റി, ഞാൻ രണ്ട് മിനിറ്റ് വരാം. ചേച്ചിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ട്. അത് കഴിഞ്ഞ് സഹോദരനോട് സംസാരിക്കാലോ. ചെല്ലു ചെല്ലു ചെല്ലു. ശരി ആന്റി, ഞാനിപ്പോ വരാം. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പ്രിയോട് ദേഷ്യമാണെന്ന്. പക്ഷെ അവള് നീയും വിഷമിപ്പിച്ച അവക്ക് നല്ല ടെൻഷൻ ആവും. ആര് പറഞ്ഞു ഞാൻ വിഷമത്തിലാണെന്ന്? ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇൻഫാക്ട് ആ സന്തോഷത്തിന്റെ ഇടയില് എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കളിപ്പിക്കാൻ ചാൻസ് കിട്ടിയില്ലേ? റൈറ്റ് ടൈമിലാണല്ലോ ചേച്ചിയോട് പറയാൻ പറ്റുന്നതും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതും. ബുൾബുൾ ചേച്ചിയുടെ അനിയത്തിയാണെന്ന്. പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം അച്ഛമ്മയോട് കാര്യം പറയാൻ പോയപ്പോ ബുൾബുൾ വന്നു. ഇനി അവളോട് എന്ത് പറയും? എന്റെ ദൈവമേ, എന്നെ ഹെൽപ്പ് ചെയ്യണേ. അതെ മോളെ, സൂക്ഷിച്ചു വേണം. ഈ അവസ്ഥയിൽ ഇങ്ങനൊന്നും നടക്കാൻ പാടില്ല. പിന്നെ നീ എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ആ അച്ഛമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് അച്ഛമ്മയോട്
ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. അത് പിന്നീട് പറയൂ. ആദ്യം ഇത് പറയൂ, നീ രാവിലെ എന്തെങ്കിലും കഴിച്ചോ അതോ ഇല്ലയോ? ഞാൻ കഴിച്ചായിരുന്നു അച്ഛമ്മ, എനിക്ക് പറയാനുള്ളതൊന്ന് കേക്കോ. പറയൂ എന്റെ മോളെ, എന്താ കാര്യം? അച്ഛമ്മ, അത് കാര്യം എന്താണ്? മറന്നുപോയി. എന്ത് കാര്യത്തിനാണോ ഞാൻ വന്നത് അത് മറന്നുപോയല്ലോ. മോളെ, ഇത് പാർട്ടിയിൽ ഇടേണ്ടതാണ് കേട്ടോ, ഇത് മേടിക്കേ. ആ ശരി അച്ഛമ്മ, ഞാൻ ഇതൊക്കെ ഇട്ടോളാം. അച്ഛമ്മ, ഞാൻ പറയുന്നതൊന്ന് കേട്ട്. അവരെന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. ഒരാൾ അടുത്തില്ലെങ്കിൽ പണിയും കളഞ്ഞിട്ട് പൊയ്ക്കളയും. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഇട്ട് നോക്കണം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ മാറ്റിത്തരാം. പക്ഷെ അച്ഛമ്മ, ഒന്നിവിടെ വരെ വരൂ. അതെ, ഞാൻ ഡാ വരുന്നു. എന്തോ? ആ ചേച്ചി, എല്ലാ ജോലിയും കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു, ഞാൻ നന്നായി നോക്കിയിട്ടുണ്ട്. നോക്കിയല്ലോ അല്ലേ? പിന്നെ ആ സർപ്രൈസിന്റെ കാര്യം? അതും തയ്യാറാണ് ചേച്ചി. ചേച്ചി, നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഉണ്ണികൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുക്കാനിരുന്നില്ലേ പ്രിയക്ക്? അത് നമ്മൾ വാങ്ങിയില്ല. കണ്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മൾ മറന്നുപോയി. എന്നിട്ട് നീ പറഞ്ഞു എല്ലാം നോക്കിയെന്ന്. ഇനി അത് മേടിക്കാൻ ആരോട് പറയണം? ഇല്ല ചേച്ചി, അത് നമ്മൾ തന്നെ പോയി മേടിക്കണം. സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ, അത് പ്രിയയുടെ മുറിയിൽ വെച്ചാൽ അത് കണ്ടിട്ട് സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണന് ജന്മം കൊടുക്കും പ്രിയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു പ്രധാനപ്പെട്ട ആവശ്യമല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഡ്രൈവറിനെ വിളിച്ചിട്ട് അയാളുടെ കൂടെ പോയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ. എന്തേ കാണിക്കുന്നേ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. സോറി അച്ഛമ്മേ, ഞാനൊരു റോക്ക് സ്റ്റാർ അല്ലേ. അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോ എവിടെ പോകുന്നേ? ഞങ്ങൾ ഒരു ആവശ്യത്തിന് പോവാ. നിനക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല, എനിക്കല്ല, പ്രിയക്കാ ഉള്ളേ. ഞാൻ ഉദ്ദേശിച്ചത് അവള് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നായിരുന്നോ? അതെപ്പോഴേ അവൾ സംസാരിച്ചു കഴിഞ്ഞു. എവിടേക്ക് പോയി നീ? പിന്നെ നീ ഇവിടെ നിന്ന് എന്ത് കാണിക്കുക? പോയി റെഡിയാവാൻ നോക്ക്. തയ്യാറാവേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഭഗവാനെ, വീണ്ടും അവൻ ഇത് തുടങ്ങി കഴിഞ്ഞു. നീ പോയി റെഡിയാവാൻ നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. എന്നുവെച്ചാ നീ സീരിയസ് ആയിട്ടും റെഡിയാകാൻ പോയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ വരുന്നവരോടൊക്കെ നിന്റെ കുഞ്ഞിനാളത്തെ കാര്യം പറഞ്ഞു കൊടുക്കും. നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്നൊക്കെ. എന്താ എന്താ ചെയ്തത് ഞാൻ പറയട്ടെ? ഞാൻ ഇല്ല അച്ഛമ്മേ, അച്ഛമ്മേ അത് ശരിയാവില്ല. അച്ഛമ്മേ, ദാറ്റ്സ് നോട്ട് ഫെയർ. അച്ഛമ്മേ, അച്ഛമ്മേ എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാനുള്ള കാര്യമല്ല അച്ഛമ്മേ, എന്നോട് പറയൂ പ്ലീസ്. കണ്ടോ എന്തോ ഇവന്റെ ഒരു കാര്യം? പാർട്ടിയിൽ ഞാനിത് പറഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ, നിന്നെ കളിയാക്കും. ശരി മോനെ, റെഡി ആയിക്കോ. പിന്നെ പ്രിയമോളെയും വിളിക്കൂ, അവളോടും റെഡിയാകാൻ പറയൂ. ഇല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ എനിക്ക് കുറച്ച് ടൈം കൂടി സ്പെൻഡ് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു, എങ്ങനെ ഇത്ര പെട്ടെന്ന്? നമുക്ക് പോകാൻ ചേച്ചിയുടെ അടുത്ത്, നിനക്ക് ഒരുപാട് സംസാരിക്കുകയും ചെയ്യാം, നിനക്ക് മതിയാവുന്നതുവരെ. പക്ഷെ എനിക്കിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് ആദ്യം പൂർത്തിയാക്കിയിട്ട് പിന്നീടുള്ള കാര്യം ചെയ്യാം. ഇപ്പൊ അങ്ങനെ എന്ത് ജോലിയാണത്? അത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ. സർപ്രൈസ്? നിന്റെ ഒരു കാര്യം സർപ്രൈസ് തരാന്ന് പറഞ്ഞാൽ സർപ്രൈസ്. സർപ്രൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സർപ്രൈസ്? ലെറ്റ് മീ ഗസ്. ഓ, ഇനി നീ ചിലപ്പോ നിന്റെ രണ്ടാമത്തെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുപോവാണോ? ഐ മീൻ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കില്ലേ, എന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിന് ആക്സിഡന്റ് ഒക്കെ പറ്റിയില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് പറ്റിയെങ്കിൽ പിന്നെ രണ്ടാമത്തെ. And you know what? It's not funny. നീ ഇന്ന് പറഞ്ഞത് പോട്ടെ, ഇനി ഇങ്ങനെ ചിന്തിക്ക പോലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടില്ല. നീയും അങ്ങനെ ചിന്തിക്കരുത്. ആക്സിഡന്റിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു, പക്ഷേ നിന്റെ അടുത്ത് നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് പറ്റില്ല പ്രണ. ബുൾബുൾ,
നീ ഇങ്ങനെ വെറുതെ ഓർന്ന് ചിന്തിക്കല്ലേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ബോൾബോൾ. നിനക്കറിയാലോ നിനക്ക് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെ ജീവിതത്തിൽ ശൂന്യത മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നിനക്കെല്ലാം പെട്ടെന്ന് ശരിയായി. യു ആർ പെർഫെക്റ്റ്. നീ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഐ പ്രോമിസ് യു ബോൾബോൾ. നിന്നെ വിട്ട് ഞാൻ ദൂരേക്ക് എങ്ങും പോവില്ല. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നീയും എന്റെ കൂടെ ഉണ്ടാവണം. എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ നിന്നെ ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കില്ല ബോൾബോൾ. എന്നാ നീ എന്നോട് പറയുവാ സർപ്രൈസ് എന്താണെന്ന്. നോ വേ. പ്ലീസ്. നോ. ശരി, എനിക്കറിയാം നീ എന്നെ അറിഞ്ഞു വെച്ചോണ്ട് കളിപ്പിക്കണെന്ന്. നിനക്ക് പുറത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നീ എല്ലാം മനപ്പൂർവ്വം ചെയ്യണം. എനിക്ക് നിന്നെ കളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ പുറത്ത് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കറങ്ങി നടക്കേണ്ട കാര്യവുമില്ല. മനസ്സിലായോ? പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാ കാണു നിനക്ക്. എന്നാ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. Really? അതേടോ. Oh God, Pranav, you're so sweet. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ ഈരാവിനൊരാലിംഗനമേ. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റൊമാൻസ് കഴിഞ്ഞെങ്കിൽ കുറച്ച് ജോലി ചെയ്ത് തീർക്കൂ. കുറച്ച് ജോലി എന്ന് വെച്ചാൽ? അഭിയുമായിട്ടുള്ള റൊമാൻസ് കഴിഞ്ഞെങ്കിൽ അച്ഛമ്മയോട് കാര്യം സംസാരിക്കുമെന്ന്.